പ്രകൃതി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പക്ഷികളുടെ കൈകളാണ് ചിറകുകളുമായി പരിണമിച്ചിട്ടുള്ളത്. ഈ ചിറകുകളാണ് പക്ഷികളെ പറക്കാൻ സഹായിക്കുന്നതും. എന്നാൽ ഈ ഭൂമിയിൽ പറക്കാൻ കഴിയില്ലാത്ത പക്ഷികളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. എമു, റിയ, ഒട്ടകപ്പക്ഷി, കിവി എന്നിവയാണ് കേട്ടോ. എന്നാൽ ചില പക്ഷികൾക്ക് ചിറകുകൾ ഉപയോഗിച്ച് നീന്താനും കഴിയും. അത് ഏതാണെന്ന് അറിയാമോ? പെൻഗ്വിനുകളാണ്. നമുക്കിന്ന് ഈ വീഡിയോയിൽ കിവികളെ കുറിച്ച് ഒന്ന് നോക്കാം. അതിനു മുമ്പ് ഈ വീഡിയോ ആദ്യമായാണ് കാണുന്നത് എങ്കിൽ ഈ വീഡിയോയിൽ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ട് എങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ന്യൂസിലാൻഡ് ദ്വീപുകളിൽ കണ്ടുവരുന്ന പറക്കാൻ കഴിവില്ലാത്ത പക്ഷിയാണ് കിവി. ന്യൂസിലാൻഡിന്റെ ദേശീയ ചിഹ്നവും കിവിയാണ്. കിവികൾക്ക് കിവി എന്ന പേര് വരാൻ കാരണം ഈ പക്ഷിയുടെ ആൺകിളികൾ ഉണ്ടാക്കുന്ന ശബ്ദം തന്നെയാണ് കേട്ടോ കാരണം. ഈ പക്ഷികൾക്ക് കോഴിയോളം മാത്രം വലിപ്പമേ ഉണ്ടാവുകയുള്ളൂ. പിന്നെ പറയാനാണെങ്കിൽ അത്ര ആകർഷകമായ നിറമൊന്നും ഇല്ലാത്ത പക്ഷിയാണ് കിവി. എന്നാൽ കിവിയുടെ തൂവലുകൾ രോമം പോലെ തോന്നിക്കുന്നവയാണ്. ഈ പക്ഷികൾക്ക് വാല് തീരെ ഉണ്ടാവില്ല. ചുണ്ടിന് താഴെയുള്ള തൂവൽ രോമങ്ങൾ ഇവയുടെ സ്പർശനാവയവമായി പ്രവർത്തിക്കുന്നു. നല്ല നീളമുള്ള ചുണ്ടുകളാണ്. ആൺകിവി ആയാലും പെൺകിവി ആയാലും പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും ഉണ്ടാകില്ല കേട്ടോ. ഇവ രാത്രി മാത്രമാണ് ഇരയെ തേടുക. ഈ പക്ഷികൾ മണത്താണ് ഇരയെ പ്രധാനമായും തിരിച്ചറിയുന്നതും. ഇത്തരത്തിൽ ഇര തേടുന്ന പക്ഷികൾ അപൂർവമായാണ് നമുക്കൊക്കെ കാണാൻ കഴിയുന്നത്. പുഴുക്കൾ, പ്രാണികൾ, ചെറുപഴങ്ങളാണ് ഇവയുടെ പ്രധാന ഭക്ഷണങ്ങളും. പ്രത്യുൽപാദന കാലത്ത് മാത്രമാണ് കിവികൾ ഇണയായി സഞ്ചരിക്കാറുള്ളൂ. മൺപൊത്തുകൾ, വേരുകൾക്കിടയിലും പുല്ലും തൂവലും വെച്ചാണ് കൂടുണ്ടാക്കുന്നത്. ഇവയുടെ ആൺകിളിയാണ് അടയിരിക്കുന്നത് കേട്ടോ. കിവികൾക്ക് വംശനാശ ഭീഷണി ഉണ്ടായിരുന്നെങ്കിലും സർക്കാർ സഹായത്തോടെ ഇന്ന് ഭീഷണികൾ കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുമുണ്ട്. കിവി എന്ന പക്ഷിയെക്കുറിച്ച് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.